ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താന്ന് വെച്ചാൽ പപ്പായ ഉലർത്തിയത്, അല്ലെങ്കിൽ പപ്പായ മെഴുക്കുരുട്ടി എന്നും പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീഡിയം സൈസിലുള്ള ഒരു പപ്പായ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചുവന്നുള്ളിയാണ്, അത് അരക്കപ്പ്. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, പകരം വറ്റൽ മുളകാണ്. ഞാനിവിടെ ഒരു 7-8 മുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. അപ്പോൾ ഇനി നമ്മുടെ പപ്പായ മെഴുക്കുരുട്ടി അല്ലെങ്കിൽ ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഈ വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് അമ്മിക്കല്ലിലോ മിക്സിയിലോ വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ചതച്ചിട്ട് വരണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ വറ്റൽ മുളകും കൂടെ ഒന്ന് പൾസ് മോഡലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്ന് അരഞ്ഞു പോവാതെ നമ്മളിങ്ങനെ ഒന്ന് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് പപ്പായ മെഴുക്കുരുട്ടി തയ്യാറാക്കാം. ചട്ടി വെച്ചു, ചട്ടി ചൂടായി. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഉള്ളി, വറ്റൽ മുളക്, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി തോഷിപ്പിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പപ്പായ വേകാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടിപ്പോകാനും പാടില്ല. ഓരോ പപ്പായയുടെ വേവനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ നമ്മുടെ മെഴുക്കുരുട്ടി തയ്യാറായി. ഞാൻ ഇടയ്ക്ക് അടപ്പ് തുറന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പപ്പായ മെഴുക്കുരുട്ടി തയ്യാറായി. ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്, ചപ്പാത്തിക്കും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കമൻസുകളൊക്കെ എഴുതാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.